ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട ഇംഗൽ സോളാർ അഴിമതി അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചതായി എം ഡി കെ ഇളങ്കോവൻ. പ്രത്യേക ബോർഡ് യോഗം ചേർന്നാണ് മൂന്നംഗ സമിതിയെ നിയോഗിച്ചത്. സിയാൽ, കൊച്ചി മെട്രോ പ്രതിനിധികൾ, കെ എസ് ഇ ബി മുൻ ചീഫ് എഞ്ചിനീയർ കെ ശിവദാസ് എന്നിവർ സമിതിയിലെ അംഗങ്ങളാണ്. മൂന്നാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്നും സാം റൂഫസിനെ മാറ്റി നിർത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണെന്നും കെ ഇളങ്കോവൻ പറഞ്ഞു. വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബോർഡിന്റെ ഉപസമിതി 18-ാം തീയതി തന്നെ കൂടിയിരുന്നു. ഇംഗൾ ഡയറക്ടർമാരെല്ലാം ഉണ്ടായിരുന്ന ഒരു യോഗമാണ്. അതിൽ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലെ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബോർഡ് ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഉപസമിതിയിലെ ഒരു ആൾ ഇംഗളുടെ ആളും ബാക്കി രണ്ട് പേര് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എൻറ്റിറ്റീസ് നിന്ന് വേണമെന്ന് പറഞ്ഞു. കൊച്ചി മെട്രോയിൽ നിന്ന് ഒരു സീനിയർ ഉദ്യോഗസ്ഥനും അതേപോലെ സിയാൽ നിന്ന് ഒരു സീനിയർ ഉദ്യോഗസ്ഥനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചി മെട്രോയിൽ നിന്ന് ഡയറക്ടർ സഞ്ജയ് കുമാറും ഇംഗിൾ വകൻ നിന്ന് ശ്രീ കേശവദാസ്, അദ്ദേഹം മുൻ ചീഫ് എഞ്ചിനീയർ കെ എസ് ഇ ബിയിലായിരുന്നു. മൂന്നാമത്തെ നോമിനി സിയാൽ നിന്ന് ഇന്ന് നാളെ കിട്ടുമായിരിക്കും. മൂന്നംഗ സമിതി ഈ 7 മെഗാവാട്ട് പദ്ധതിയുമായിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകം ബോർഡിന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബോർഡ് പിന്നീട് കൂടി തീരുമാനിക്കുക. ഇംഗൽ ബോർഡ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട അതെ, കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ, അദ്ദേഹം കൂടി വളരെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയത് ടി വി വന്ന ശേഷമാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അനൂപ് ബാലകേന്ദ്രൻ തന്നെ ചേരുന്നുണ്ട് നമുക്കൊപ്പം. അനൂപ്, ഈ വലിയ വർത്തമാനം പറയുന്ന പലരും അറിയാതെയാണ് ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നതെന്ന് വിശ്വസിക്കാൻ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന്, രണ്ട്, ഈ അന്വേഷണം ഇത് കോടികളുടെ അഴിമതിയുടെ കേസാണ്. ഈ അന്വേഷണത്തിനുള്ള ഈ സമിതിയുടെ സ്വഭാവവും ഘടനയും ഒക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിൽ അനൂപിന് എന്താണ് തോന്നുന്നത്? അവരന്വേഷിച്ചാൽ മതിയോ? അബ്ജോദ്, ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത ബോധ്യപ്പെട്ട് ഒരു അന്വേഷണത്തിന് സർക്കാരിന് തന്നെ ഒരു സംവിധാനം, ഇംഗൾ സർക്കാരിൻ്റെ പങ്കാളിത്തമുള്ള ഒരു കമ്പനി തീരുമാനിച്ചത് തന്നെ ഈ വാർത്തയ്ക്കുള്ള അംഗീകാരമാണ്. അതിന് ആ രീതിയിലെടുക്കാം. ഇളങ്കോവൻ്റെ വിശദമായി തന്നെ ഇളങ്കോവൻ പറഞ്ഞത്, എം ഡി ഇളങ്കോവൻ പറഞ്ഞ നമ്മൾ കേട്ടു. പക്ഷെ അപ്പോഴും വരുന്നൊരു ചോദ്യം, ഈ ഒരു കോഴ ഇടപാട് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ച് നടക്കുന്നതല്ല, 5 കോടിയോളം രൂപ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഇരുന്ന് തട്ടിക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ഇതിന് മുൻപ് ഈ ഉദ്യോഗസ്ഥനെതിരെയും ഈ കോഴയെക്കുറിച്ചുള്ള പരാതികൾ ഇംഗൽ ബോർഡിന് കിട്ടിയിട്ടുണ്ട്. അതിൽ അന്വേഷണവും നടന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇൻഫോംഡ് ആയിരുന്ന ഒരു കമ്പനി ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത വന്നപ്പോൾ അതിനെ വളരെ ഗൗരവമായി എടുക്കുന്നുവെന്നും അന്വേഷണം പ്രഖ്യാപിക്കുന്നു, സമിതിയെ തീരുമാനിക്കുന്നു, ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കുന്നു, 3 ആഴ്ചയ്ക്കുള്ള അന്വേഷണം പൂർത്തിയാക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ ഒതുങ്ങേണ്ടതല്ല അന്വേഷണം. കാരണം ഒരു മുൻ എം ഡിയുടെ വ്യാജ ഒപ്പിട്ട് നടത്തിയ വൻ കൊള്ളയാണ്, നമുക്ക് വേണമെങ്കിൽ തീവെട്ടിക്കൊള്ള എന്നൊക്കെ നമ്മളൊരു പ്രയോഗം പറയാറുണ്ട്. ആ രീതിയിൽ നടന്ന ഒരു വലിയ കൊള്ളയാണ്, കോടികളൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോവുകയാണ്, നാട്ടുകാരുടെ പണമാണ്. അതിലൊക്കെ തന്നെ ഒരു സ്വകാര്യ പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണോ അന്വേഷിക്കേണ്ടത്? അതൊരു ഫോറൻസിക് പരിശോധന വ്യാജ ഒപ്പിൽ വേണ്ടതല്ലേ? ഈ പണം പോയതിലൊരു വിജിലൻസ് അന്വേഷണം വേണ്ടതല്ലേ? കാരണം കെ എസ് ഇ ബിയെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പറ്റിച്ചു എന്നാണ്. കാരണം ഈ തുകയൊക്കെ തന്നെ നാളെ വൈദ്യുതി ചാർജായി കൊടുക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോയ പണം, ഇനിയുള്ള പദ്ധതികളിൽ എന്തൊക്കെ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് തുടങ്ങിയ സംബന്ധിച്ച് വിപുലമായ അന്വേഷണം വേണം. അതിന് ഇംഗൽ ഉപസമിതി പോരാ എന്ന് തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ നിലയിൽ പറയാനുള്ളത്. സർക്കാർ തന്നെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടേണ്ട വളരെ ഗൗരവതരമായ അഴിമതിയാണ്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഒരു സാം റൂഫസ് മാത്രമല്ല, സാം റൂഫസിന്റെ മുകളിൽ ആരുടെ കൈകളിലൊക്കെ അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ട് എന്നത് പുറത്തു വരേണ്ട കാര്യമാണ്.